സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാൻ ആളുണ്ടാവും, കണ്ണുനീര് വരുമ്പോൾ കരയാൻ ആളുണ്ടാവില്ല, ആ കൂടെ കരയാൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാണാൻ ആളില്ല, ഈ വിഷമങ്ങൾ കാണാനുണ്ട ഇല്ല, ആരും കാണുന്നില്ല, ഇത് അന്വേഷിക്കുന്നില്ല, ഇത് എന്തുകൊണ്ടാന്ന്. മത്സ്യത്തൊഴിലാളി എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? പട്ടിനോ എവൻ്റെ വീട്ടിൽ വെച്ചിനോ ഇല്ലെന്ന് അറിയില്ലല്ലേ, അറിയുന്നില്ല. പച്ചയായ ഈ മനുഷ്യന്റെ ധർമ്മസങ്കടങ്ങൾക്കും നിരാശക്കും കടലിന്റെ ആഴവും പരപ്പുമാണ്. തലതല്ലി തകരുന്ന തിരമാലകളേക്കാൾ അമർഷമാണ്. തീരഭൂമിയിൽ ജനിച്ച് തീരമണലിൽ കളിച്ചു വളർന്ന് ദേഹത്തിന് പേശീബലവും എല്ലുറപ്പും വന്ന കാലം മുതൽ കടലമ്മയാണെൻ്റെ പോറ്റമ്മയെന്നറിഞ്ഞ് കടലിൽ മത്സ്യം പിടിച്ച് ജീവിച്ചു തുടങ്ങിയതാണ് യൂസഫ് ഖാൻ. തൻ്റെ നല്ല കാലവും ആരോഗ്യവുമെല്ലാം കടലാഴങ്ങളിൽ മുങ്ങിയും തിരകളോട് മല്ലിട്ടും ഒഴിഞ്ഞുവെച്ച യൂസഫ് ഖാൻ തൻ്റെ ഈ വയസ്സാങ്കാലത്തും കടലിൽ പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയിലാകുമെന്ന് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടങ്ങൾക്കും നിരാശക്കും കടലിനേക്കാൾ ആഴവും പരപ്പുമുണ്ടാവുക സ്വാഭാവികം. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിത ജീവിതങ്ങളെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ ഈ അന്വേഷണ യാത്രയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു, യൂസഫ് ഖയുടെ ജീവിത നൈരാശ്യം തന്നെയാണ് കേരളത്തിൻ്റെ വടക്കേ തീരം മുതൽ തെക്കേ തീരം വരെയുള്ള സാധാരണക്കാരായ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കുമുള്ളതെന്ന്. പണിയെടുത്തിൽ പോയിട്ട് പോയ പട്ടിണിയാണ്, എന്നുവെച്ചാൽ 200-300 കിട്ടും, അത് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 2-3 ലക്ഷം രൂപ കടാറ്. ഇതുവരെ അങ്ങനെ നേരം പെളുക്കുന്ന മോന്തി ചേർക്കുന്നല്ലാണ്ട് ഇതിനെ കൊണ്ടൊരു പുരോഗമനമില്ല. ഒരുപാട് വിഷമത്തിലാണ്. എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ്, ഒന്നും ഇതിനെ കൊണ്ട് തന്നെ വയസ്സ് തേഞ്ഞ് പണിയെടുത്തിട്ട് ഇനി പണിക്ക് പോകണമെന്ന ചിന്തയില്ല തീരെ. എന്നുവെച്ചാൽ ഒരാഴ്ചയിൽ ഒരു ദിവസം പണിക്ക് പോകും, 6 ദിവസവും കടൽ കൂടും, പിന്നീട് പണിക്ക് പോകണ്ടു. അപ്പോൾ ഈ പണി പെട്ടെന്ന് മതിയാക്കല്ല നല്ലതെന്ന്. എന്നുവെച്ചാൽ ഇതിനെക്കൊണ്ട് വെറും കടത്തിലായിട്ടല്ലാണ്ട് കട അല്ലാണ്ട് വേറൊന്നും ഇതിനൊരു രക്ഷയില്ല. കടം കയറി കൂടി കൂടി വരുന്നല്ലാണ്ട് മനസ്സിലായാ, രോഗം പിടിച്ച് നയിച്ച് നയിച്ച് വെച്ച് നയിക്കാൻ കഴിയാണ്ടായി. എന്നുവെച്ചാൽ ഇവിടെ തണ്ട് വലിച്ച് പോയിട്ട് എവിടെ കിട്ട എന്താ കിട്ടണ്ടു, അതിനാണക്കാർ ബോട്ടുകാരും ഭരിക്കുന്നത്. ബോട്ടുകാരെല്ലാം ധരിച്ചിട്ടുണ്ട് എഞ്ചി. അതുകൊണ്ട് പിന്നെ നേതല്ലാക്കാതെ വരുന്നത് അതിനെ അങ്ങോട്ട് കടത്താനും പെടുന്നില്ല. അവിടെ ഒരു മീൻ പിടിക്കേണ്ട സംവിധാനമാണ്, അവില്ല, അവും പന്തായി. ഇനി എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന. എന്നുവെച്ചാൽ ഒരു പുരോഗമനമില്ല ഇതിനെക്കൊണ്ട്, ഒരു രക്ഷ കിട്ടുന്ന ഇതില്ല. ഇതിങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ മരിക്കും, അവൻ പിന്നെ കടത്തിലായി, കടക്കാർ വന്ന് പുറക്കുന്ന നിൽക്കും, കടങ്ങ് വീടാൻ കഴിയില്ല. ഇങ്ങനെയല്ല അവസരത്തിലായിരുന്നു എനിക്ക് തന്നെ മടുപ്പ് വന്ന്. എന്നെ സംബന്ധിച്ചിട്ട് 3 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ഈ 3 ലക്ഷം രൂപ കാരാൻ ആളുണ്ടായി, ആരാ വീടുണ്ടോ? അതുകൊണ്ട് ഒരുപാട് വിഷമത്തിനാണ് നമ്മൾ. കൽമക്കായ് പറിച്ചിട്ടോ എല്ലാം വീഞ്ഞിട്ടോ എല്ലാം വലളിക്കൊരു വിൽക്കാണ്ട് അന്ന് നെവലക്കാതെ ഒരു സ്ഥലം അതാടെ പന്തായി, അത് അതിനാകാട്ടും വിഷമമായി. ഇപ്പം എന്ത് ചെയ്യൂ, എട്ടിക്കുള്ള ഒരു 6 പേർ എട്ടിന് ആ 6 പേർ പിന്നെ ഒന്നല്ലാണ്ടായി, കല്ലെല്ലാം ഇടിഞ്ഞിട്ട്. അയ്യാന്നൽ പിന്നെ കൊല്ലത്തിൽ 13 ആൾ 25 ആൾ മരിക്കുന്നു, അതാണ് ഒരു അയ്യലെ സംവിധാനം. ഒരു പ്രാവശ്യം ഇതേമാതിരി പുറംകടലിൽ വെച്ചിട്ട് ഈ ചെമ്പാൻ പട്ടിട്ട് ഈ തോണിയും കൊണ്ട് വരുമ്പോൾ തോണി കാറ്റ് കാറ്റ് പൊടിച്ച് മുകളിലും വെള്ളം കയറിയിട്ട് ഉടങ്ങുമ്പോൾ 5-8 ആൾ മരിക്കേണ്ട അന്നൊരു ദിവസം. അന്ന് മതിയാക്കി മരിച്ചാണ് പണി, കടലാകുമ്പോൾ മത്സ്യമില്ല, ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മീനിന് ഭയങ്കര വില ഉണ്ടെന്ന് പറയൂ, മീൻ എന്ത് വില ഉണ്ടെന്ന്? മീൻ വില ഉണ്ടായിട്ട് ഇവിടെ എന്തെങ്കിലും ഇവിടെ പട്ടിണിയെ പുറക്ക് ഇവിടെ വെച്ചിട്ടുണ്ടാവില്ല. മീൻ അവിടെ റോട്ടിനോട് വില ഉണ്ടാവും, കടലിൽ മീനില്ല. വെള്ളത്തിൽ ജീവിക്കേണ്ടുന്ന മത്സ്യങ്ങളെ പിടിച്ച് കരയിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് ചത്തുപോകില്ലേ? അതുപോലെ തീരദേശത്ത് ജനിച്ചു വളർന്ന് കടലിൽ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മലയോരങ്ങളിലെ തരിശുഭൂമിയിലേക്കും പാറകളിലേക്കും പറിച്ചു നടാൻ ശ്രമിക്കുന്നവർക്കറിയില്ലേ കടൽ തീരം നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നെ ജീവിതമില്ലെന്ന്? തീരദേശങ്ങളിൽ നിന്ന് മലയോരങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ നാടുകടത്തുന്നതിന് പിന്നിൽ ആരുടെയെങ്കിലും ഗൂഢാലോചനയുണ്ടോ? മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്നും തീരങ്ങളിൽ നിന്നും തുരത്തി ഓടിക്കാൻ
ആരൊക്കെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്? വികസനത്തിൻ്റെയും രാജ്യരക്ഷയുടെയും മറവിൽ നമ്മുടെ കടലും തീരവും ഇവരാർക്കാണ് തീരെഴുതി കൊടുക്കാൻ കരുക്കൾ നീക്കുന്നത്? തീർച്ചയായും ഭൂപരിഷ്കരണം കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഭൂപരിഷ്കരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയാണ് തീരദേശത്തുള്ളവർ, ആദിവാസികളും ദളിതർക്കും ഒപ്പം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരാഹിത്യമുള്ള ഒരു പ്രദേശമാണ് തീരദേശം. വളരെ ആളുകൾ വളരെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം. 590 കിലോമീറ്റർ ദൂരത്തുള്ള കേരളത്തിലെ തീരദേശത്തിൽ നാനാവിധമായ പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടം നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആ ജനതയെ മാറ്റിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളത് പുനർഗേഹം എന്ന് പറഞ്ഞുകൊണ്ട് കടൽക്ഷോഭത്തിൽ നിന്ന് ഈ തീരദേശ ജനതയെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുനർഗേഹം എന്ന് പറയുന്ന ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററിനകത്തുള്ള ആളുകളെ അവരുടെ സുരക്ഷയെ മുൻനിർത്തി മാറ്റി താമസിക്കുക എന്നാണ് ഇതിന് സർക്കാർ പറയുന്ന ന്യായം. സത്യത്തിൽ ഇത് അവരുടെ രക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല ഉദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ പുനർഗേഹത്തിലുള്ളത്. സത്യത്തിൽ പുനർഗേഹം പദ്ധതി എന്ന് പറയുന്ന ഒരു ചതിയാണ്. അവർ പറയുന്നത് 18,000 സംതിങ് കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിക്കേണ്ടത്. ആ അവർക്ക് 1,000,000 രൂപ നൽകും. നിലവിലുള്ള സ്ഥലവും അവരുടെ വീട് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു കൊടുക്കണം. അത് നേരത്തെ അത് സർക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് ഓരോരുത്തരുടെയും കൈവശം നിലനിർത്താം എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഓർഡർ ഒന്നായി വന്നതായുള്ള അറിവ് നമ്മുടെ മുന്നിലില്ല. അവർ പറയുന്നത് 1,000,000 രൂപയാണ്. അതിൽ 600,000 രൂപ സ്ഥലം വാങ്ങിക്കാനാണ്. അവിടെ തീരത്ത് എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നാലും, വീടും 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്ന ആളുകൾക്കാണെങ്കിൽ തന്നെയും പഞ്ചായത്തുകളിൽ 3 സെൻറ്റും നഗരസഭകളിൽ 2 സെൻറ്റും വാങ്ങിക്കുന്നതിനാണ് 600,000 രൂപ. രജിസ്ട്രേഷൻ ചാർജ് വരെ അതിൽ ഉൾപ്പെടും. കേരളത്തിലെ തീരദേശത്ത് ഉള്ള ആളുകൾ ഏറ്റവും പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധനവും അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് തീരത്ത് നിന്ന് വളരെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, വില കുറഞ്ഞ സ്ഥലങ്ങളിൽ, ഭൂമിക്ക് വില കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അവരുടെ തൊഴിൽ സംബന്ധമായ കാരണങ്ങളുണ്ട്. പിന്നെ ഈ തീരത്തോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്, എവിടെയാണ് 3 സെൻറ്റ് സ്ഥലം 5-6 ലക്ഷം രൂപയ്ക്ക് കിട്ടുക, അതിൽ തന്നെ 100,000 രൂപ രജിസ്ട്രേഷൻ ചാർജും എഴുത്തുകൂലിയൊക്കെ ആയി കൊടുക്കേണ്ടി വരും. 5 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ എവിടെയാണ് 3 സെൻറ്റ് സ്ഥലം കിട്ടുക എന്ന് മാത്രമല്ല, 4 ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി. 450 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ആധുനിക സമൂഹത്തിൽ ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് അഭിമാനത്തോട് ബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നതാണോ ഈ 450 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത്? UDF സർക്കാർ ആയാലും ശരി, LDF സർക്കാർ ആയാലും, ഫിഷറീസ് മന്ത്രി ഉണ്ടെങ്കിലും അവർ ഓരോ എല്ലാ മന്ത്രിസഭയിലും ഒരു ഓരോ പ്രസ്താവന ഇറക്കും, മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും. അത് തന്നെ പിന്നെ പ്രാബല്യത്തിൽ വരുത്തിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്, ഏത് സർക്കാരായാലും. നിങ്ങളെ നോക്കിയോ ആരെങ്കിലും ഇത് പ്രാബല്യത്തിൽ 5% ആക്കേ കിട്ടുന്നുള്ളൂ. ഇടിപ്പം തന്നെ മത്സ്യത്തൊഴിലാളി കണ്ടമാനം വീട് വെക്കാതെ ആളുണ്ട്. അവർക്ക് ഒരു വീട് വെക്കാൻ 5 സെൻറ്റ് സ്ഥലം, അത് ഇവിടെ മത്സ്യ ഈ കടുപ്പുറ മേഖലയായിട്ട് കൊടുക്കുന്നല്ലാണ്ട് അതിൻ്റെ മേലെയാണ് കൊടുക്കുന്നത്. എവിടെ ഇപ്പോൾ നമ്മളെ കൂട്ടുകാരൻ ഫൈസൽ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ തന്നെ ഇപ്പം കക്കറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടുത്തിന്. ആടുന്ന് ഇടത്തേക്ക് മത്സ്യം പിടിക്കാൻ വേണ്ടി എത്ര കിലോമീറ്ററുണ്ട്? 35-40 കിലോമീറ്ററുണ്ട്. ഈ 35 കിലോമീറ്റർ അപ്പുറം ഇത് കൊടുത്തിട്ട് എന്താ കാര്യം? നമ്മളെയും മത്സ്യം പിടിക്കുന്ന മേഖലകളെ ഈ പിന്നെ ബീച്ചും ആയിട്ട് സേളിലുള്ള എല്ലാവർക്കും ആടെ അനുവദിച്ചു കൊടുക്കണം. ആടെ സ്ഥലമില്ലാത്ത സർക്കാർ വാങ്ങിച്ചു കൊടുക്കണം മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് നിന്ന്. വ്യക്തികളുടെ അടുത്ത് ഇഷ്ടമായ സ്ഥലമുണ്ടല്ലേ, നമ്മൾക്ക് ഇത്രയും 40-35 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഈ മേഖലയിൽ വരാൻ കഴിയില്ലല്ലേ, തീർച്ചയായും വരാൻ കഴിയില്ലല്ലേ. പൊതുവേ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിലും മേലെയാണ് മത്സ്യത്തൊഴിലാളി പ്രതിസന്ധി. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ നമ്മൾ ഇതാക്കിയിട്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫിഷറീസിൻ്റെ ഇതാണ് ഉണ്ടായത്, ഇപ്പോൾ ലൈഫിൻ്റെതായിട്ട് രൂപത്തിലാണ് വന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചോദിച്ചപ്പം പറഞ്ഞു അത് പ്രാബല്യത്തിലില്ല, ഇപ്പോൾ ലൈഫിൻ്റെയിലേക്കാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളത്. ഇത് നമുക്കുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ 10-15 ലക്ഷം രൂപയൊന്നും കൊടുത്തൊരു വീട് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. നമ്മൾ അന്ന് നിത്യ ഇതാണ്, നമ്മൾ ഇന്ന് ജോലിക്ക് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ചട്ടിയിൽ പോകും, ചോറിടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അതൊന്നും ആരോടും പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. അത് അനുഭവത്തിൽ കൂടി വന്നാലേ ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമുക്കൊരു 300 മീറ്റർ ആണ് മുമ്പേ ഇവിടെ അലോട്ട് ഉണ്ടായിരുന്നു വീടെടുക്കാൻ. സാധാരണ ജനങ്ങൾക്ക് 500 മീറ്റർ, നമുക്ക് 300 മീറ്റർ.
അപ്പോൾ 300 മീറ്ററിൽ വീടെടുക്കുമ്പോൾ വെട്ടിക്കുളത്തിൻ്റെ മുക്കാൽ ഭാഗവും ആ 300 മീറ്റർ 500 മീറ്ററിൽ ഒതുങ്ങിക്കിടന്നു ഒഴിവായി. അപ്പോൾ ആ 500 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു 50 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് വീടെടുക്കാനും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ നേവിക്കാർക്കെല്ലാം പറ്റും. എല്ലാവരും ഭാര്യ വീട്ടിൽ നിന്ന് ദൂരെ നിന്നല്ല 4 മണിക്ക് പണിക്കുവാൻ വേണ്ടി എത്തുന്ന ആൾക്കാരാണ്. എല്ലാവരും കല്യാണം കഴിച്ച പല പല സ്ഥലത്ത്, ഞാൻ കഴിച്ച മാടക്ക, തൃക്കരിപ്പൂര് മാടക്ക, അങ്ങനെ ഒരാൾ കണ്ണൂർ, ഇങ്ങനെ ഇങ്ങനെ പല ദൂരത്തും കല്യാണം കഴിച്ചാൾ പണിക്കുവാനായിട്ട് പലച്ചക്ക് 4 മണിക്കും വീട്ടിൽ നിന്ന് 3 മണിക്ക് വിടും, 4 മണിക്ക് ഇവിടെ എത്തും. കടൽ കയറി വരുന്നുണ്ട്. നേരത്തേനേക്കാൾ വലിയ അപകടകരമായ സാഹചര്യം തീരത്ത് നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ശരിയായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അതിനെ പരിഹരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ തീരത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മിതികൾ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ഉള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പിന്നെ ഇപ്പോൾ അദാനി പോർട്ട്, വിഴിഞ്ഞത്തെ അദാനിയുടെ പോർട്ട് വന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് വടക്കോട്ടുള്ള ഭാഗങ്ങളിലേക്ക് വലിയ നിലയ്ക്ക് കടൽക്ഷോഭം ഉണ്ടാവുന്നത് എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. കൊല്ലം ജില്ലയിലാണെങ്കിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള കരിമണൽ ഖനനം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണ്. ഇപ്പോൾ ആലപ്പാടെന്ന് പറയുന്ന ഗ്രാമം കേരള സംസ്ഥാന രൂപം കൊള്ളുമ്പോൾ 89 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു ഗ്രാമം ഇന്ന് 7.5 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി. അതിൻ്റെ കാരണം കരിമണൽ ഖനനമാണ്. ഇപ്പോഴും തൊട്ടടുത്ത് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനെതിരെ ഇന്നും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മനുഷ്യർ. ഈ പ്രശ്നങ്ങളൊന്നും സർക്കാർ പരിഗണിക്കില്ല. അതുകൊണ്ട് അവിടെ നിരന്തരം കടലേറ്റം ഉണ്ടാകുന്നു, ആളുകൾ പോകുന്നു. ചെല്ലാനം, എറണാകുളം ജില്ലയിലെ ചെല്ലാനത്താണെങ്കിൽ അവിടെ പിന്നെ കൊച്ചി പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ ഒക്കെ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് കടലേറ്റം ഉണ്ടാവുകയും വീടുകൾ തകരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇവിടെ ഒരു ഹാർബർ ഓൾറെഡി സർക്കാർ 3 കോടി ഒരു 10-18 കൊല്ലം മുമ്പിൽ 3 കോടി രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഡെഡായി കിടക്കുന്നു. എട്ടിക്കുളം മേഖലയിലതാ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഈ കടുപ്പുറം, ഈ കടുപ്പുറ എല്ലാ ടൈമിനും സീസണിൽ തോണി എടുക്കാൻ കഴിയില്ല. 3-4 മാസമേ ഈ കടുപ്പുറം തോണി എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി കൊണ്ടുപോയി തോണി കൊണ്ടുപോയിട്ട് അടുത്ത സ്ഥലമായ വലിയകടപ്പുറം കൊണ്ടുപോയിട്ട് വലിയ കടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊണ്ടുപോയി വെക്കുന്നത്. ഈ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 100-500 മീറ്റർ നീട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, അല്ലെങ്കിൽ ഹാർബറിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഈ ഹാർബറാണ് നമ്മളൊരു പതി സംവിധാനമായിട്ട് കണ്ടത്. ഇന്ത്യൻ നേവൽ അക്കാദമിൻ്റെ പ്രോജക്റ്റ് ഒരു ഭാഗത്തിൽ വന്നിട്ട് എട്ടിക്കുളത്ത് നിന്ന് ഇപ്പുറത്ത് അപ്പുറത്തേക്ക് പോയി നിൽക്കണം, താമസിക്കണം എന്നെല്ലാം പറയട്ടെ. പക്ഷേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമില്ല. നമുക്ക് തോണി പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അപ്പുറം പോയിട്ട് എന്ത് തരും? അപ്പത്തിൻ്റെ ഉള്ളിൽ കണ്ടിഞ്ഞെങ്കിൽ മനസ്സിലാവും. ഒരകലയിടേണ്ടത് അടുത്തിട്ടെന്ന് ഇട്ടിട്ടുണ്ട്, അതിനെക്കൊണ്ട് ഗുണം കിട്ടുന്നില്ല. അയിമോത്തന്നെ നമുക്ക് കാര്യമായിട്ട് പറയാനില്ലേ? അയിമോത്ത് വളരെ ദയനീയ, എല്ലാം മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഏയ്മല. ലോകം അറിയപ്പെടുന്ന സ്ഥലമാണ് ഏയ്മല ഐ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ മാത്രം വികസനം വരാണ്ടെന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും അയിമുഖം ഇടെല്ലാം വന്ന് നീലീശ്വരം, കാസർഗോഡ്, മഞ്ചീശ്വരം എല്ലാം എത്ര പെട്ടെന്നാണ് പണി കഴിച്ചു കൊടുത്തത്. തെക്കോട്ട് അങ്ങോട്ട്, കണ്ണൂർ വിട്ട് അങ്ങോട്ട് എല്ലാ സ്ഥലത്തും, കൊയിലാണ്ടി, വേപ്പൂർ, നമ്മളെ ഇവിടെ വളവട്ടണം, കണ്ണൂർ, തലശ്ശേരി, മാഹി, കൊയിലാണ്ടി, അങ്ങനെ അങ്ങനെ തിരൂർ, താനൂർ, അങ്ങനെ പോകുന്ന എല്ലാ ആർബർ ഇവിടെ മാത്രം ഭയങ്കര. എൻ്റെ മേൽ 4-5 പ്രാവശ്യം തോണി വെള്ളം പോയി, ഇഞ്ചൻ പൊട്ടി, ഇതെല്ലാം നമ്മൾ തന്നെ കണ്ടോളാം. ഹാർബറുകൾ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക പഠനമോ സാമൂഹ്യാഘാത പഠനമോ ഒന്നും നടക്കുന്നില്ല. ഹാർബർ നിർമ്മിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാവുന്ന നിരവധി പ്രശ്നങ്ങളെപ്പറ്റി പുറത്ത് വിദേശത്തൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ തീര പോഷണം എന്ന് പറയുന്ന തീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു തരത്തിലുള്ള ശാസ്ത്രീയ പഠനമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനാണ് എന്ന് പറയുകയും, പക്ഷേ എത്രയോ ഹാർബറുകൾ ഉപയോഗശൂന്യമായി കേരളത്തിൽ നിൽക്കുകയാണ്. ഒരാൾക്ക് ഉപകാരമില്ലാതെ എത്രയോ 222 മത്സ്യ തൊഴിലാളി ഗ്രാമങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്നു. അതിൽ 100-ൽ അധികം വരുന്ന ഹാർബറുകൾ കേരളത്തിലുണ്ട്. അതിൽ മിക്കതയും പ്രവർത്തിക്കാൻ കഴിയില്ല. മണൽ കയറി വെള്ളം കയറ്റാൻ പറ്റാത്ത സ്ഥിതിയിൽ അശാസ്ത്രീയമായി ഒരു തരത്തിലുള്ള പഠനവും നടത്താതെ വികസനത്തിൻ്റെ ഇടയിൽ ഓരോ നിയോജകമണ്ഡലത്തിലെയും MLA വിചാരിക്കുന്നത് തങ്ങളുടെ തീരദേശത്തെ, തങ്ങളുടെ മണ്ഡലത്തിൻ്റെ വികസനം എന്ന് പറയുന്ന ഒരു ഹാർബർ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഈ തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് ഇതിൻ്റെ പിറകിലുള്ളത്. ഈ കാരണം കൊണ്ടൊക്കെയാണ് കേരളത്തിൽ കടലെടുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ തീരത്ത് നിന്ന് ഇപ്പോൾ
പല ഹാർബറുകളിലും ആഴം കൂട്ടുന്നതിന് വേണ്ടി മണൽ എടുക്കുന്നത്. ആ എടുക്കുന്ന മണൽ ഉൾക്കടലിൽ കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് തീരത്ത് തന്നെ നിക്ഷേപിച്ച് കടലിനെ തീരത്തെ വീണ്ടെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ നടത്തുന്നില്ല. പ്രതിസന്ധി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സീസണിലും ആദ്യം കിട്ടുന്നതിൻ്റെ മത്സ്യം വളരെ ലഭ്യത കുറവാണ്. ആ ലഭ്യത കിട്ട മുമ്പേ കിട്ടിയതിൻ്റെ ഇരട്ടി കിട്ടുമായിരുന്നു എന്നിട്ടും അതിൻ്റെ വില മാർക്കറ്റ് വില അത് ഭയങ്കര ഇടത്തരക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവേ ഇല്ല പ്രതിസന്ധി എന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ നാല് ദിവസം ഒന്ന് കടൽക്ഷോഭമോ കടലിളക്കോ പിന്നെ എന്തെങ്കിലും പ്രതിസന്ധി വരെയെന്ന് പിടിക്കുന്ന മത്സ്യത്തിന് കിട്ടുന്ന മാർക്കറ്റ് വില ഇപ്പോൾ പൊതുവേ നമുക്ക് കിട്ടുന്നതിൻ്റെ ആ മാർക്കറ്റ് വിലയില്ലേ അത് വളരെ മെച്ചമില്ലാത്ത രീതിയാണെന്ന് വെച്ചാൽ എല്ലാവരും പ്രതിസന്ധിയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ സഹകരണ ബാങ്കുകളുണ്ട്. അതിൽ നിന്ന് ഏകദേശം മത്സ്യത്തൊഴിലാളികളെല്ലാം ലോണും കാര്യവും അത് ഇതെല്ലാം ആയിട്ട് എടുത്തിട്ട് ഈ സീസൺ മുട്ടുമ്പോൾ അതിലെല്ലാവർക്കും ഇത്ര 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 പൈസ കൊടുക്കാനും ആ ലോണടക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട് വളരെ വളരെ ഇതായിട്ടാണ് ഉള്ളത്. നമ്മളിപ്പോൾ ജീവിക്കാറ് പൊതുവെ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് ആരോട് പറഞ്ഞിട്ടറിയിക്കാൻ കഴിയില്ല. ഇത് എല്ലാവർക്കും എല്ലാ മത്സ്യത്തൊഴിലാളികളും പിന്നെ പാറശാല മുതൽ തലപ്പാടിയിലെ എല്ലാ മത്സ്യ മേഖലയിലുള്ളവർക്കും ഇത് അനുഭവിക്കുന്ന അനുഭവമാണ്. പക്ഷെ ആരും ഈ പ്രതിസന്ധി തുറന്ന് സർക്കാരിനോട് പറഞ്ഞു കഴിഞ്ഞാലും അത് ഏറ്റെടുക്കാൻ ഒരു സംഘടന ഒരു ഇത് മുൻകൂട്ടി കാണുന്നില്ല. ആരും ഇല്ല തീരത്തുനിന്ന് മനുഷ്യരെ പറഞ്ഞേക്കുക. മനുഷ്യരെ പറഞ്ഞേച്ച് ടൂറിസ്റ്റ് മാഫിയകളെയും കോർപ്പറേറ്റുകളെയും സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിറകിലുള്ളത്. ഇത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ലക്ഷദ്വീപിൽ ഇപ്പോൾ വളരെ കേരളത്തിലൊക്കെ വലിയ പ്രതിഷേധം ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ ഉയർന്നു വന്നതാണ്. ലക്ഷദ്വീപിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത് അത് വളരെ രൗദ്രമായ സ്വഭാവത്തോടു കൂടിയാണെങ്കിൽ ഇത് ആളുകൾക്ക് വേണ്ടിയെന്ന് ഒരു മധുരത്തിൽ പൊതിഞ്ഞ് പുനർഗേഹം എന്ന പേരിലൊക്കെ തീരത്തുനിന്ന് മനുഷ്യന്മാരെ ഒഴിപ്പിക്കുകയും ഈ സ്ഥലം ഇന്ന് ഓരോരുത്തരുടെ കൈവശം തന്നെ അത് നിലനിർത്തുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ആളുകൾ ഒഴിഞ്ഞു പോകാനുള്ള ഒരു 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 തട്ടിപ്പാണ്. ആളുകളൊക്കെ വീട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഓർഡറിലൂടെ ഈ സ്ഥലങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. അത് പിന്നീട് കോർപ്പറേറ്റുകൾക്കും ഈ ടൂറിസ്റ്റ് മാഫിയകൾക്കും കൈമാറുന്നതിന് വളരെ എളുപ്പത്തിൽ കഴിയും. അല്ലാതെ 50 മീറ്റർ വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്റർ ഉള്ളിൽ കേരളത്തിൽ എത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്, എത്ര കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, അതിനൊന്നും ഈ സുരക്ഷാ ഭീഷണി ഇല്ലേ? അവർ മാറ്റി മറ്റു സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഭരണകൂടം പറയാതിരിക്കുന്നത്? ഈ കുടിലുകൾ പൊളിച്ച് സാധാരണ വീടുകൾ പൊളിച്ച് തങ്ങളുടെ തൊഴിൽ സംബന്ധമായ എല്ലാ അവകാശങ്ങളെയും സാധ്യതകളെയും നഷ്ടപ്പെടുത്തി ഈ മനുഷ്യർ മാത്രം അവിടെ നിന്ന് പോയാൽ മതിയോ? അവർക്ക് മാത്രമാണോ കടലേറ്റത്തിന് ഭീഷണിയുള്ളത്? അവർ മാത്രമാണ് ഒഴിഞ്ഞു പോകണമെന്ന് ഇപ്പോൾ സർക്കാർ പറയുന്നത്? മറ്റുള്ളവർക്ക് കടൽ സുരക്ഷിതപ്പെടുത്തും എന്നാണ് ഭരണകൂടം പറയുന്നത്. ഇതാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളെ ഈ കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൽ അവരെ പരിഗണിക്കാത്ത ഒരു സമീപനം തന്നെയാണ് ഈ പുനർഗേഹം പദ്ധതിയുടെയും കാര്യത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുനർഗേഹം എന്ന് പറയുന്നത് ഒരു ചതിയാണ് യഥാർത്ഥത്തിൽ. അത് മത്സ്യത്തൊഴിലാളിയെ സംരക്ഷിക്കാനല്ല, തീരത്തെ പിടിച്ചെടുത്ത് കോർപ്പറേറ്റുകൾ കൈമാറാനുള്ള ആസൂത്രിതമായ പദ്ധതിയാണ്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നില്ല, അഖിലേന്ത്യാ തലത്തിലും ആഗോളാടിസ്ഥാനത്തിലും മൂലധന ശക്തികൾ നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗം തന്നെയാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരി ആഹാരം കഴിക്കാൻ മത്സ്യമില്ലാതെ തരമില്ലെന്ന് പറയുന്ന മത്സ്യം തീനികളെങ്കിലും ഓർക്കുമോ? മത്സ്യം കറിയായും പൊരിയായും വെട്ടിവിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ മുള്ളുകൾ കുരുങ്ങുമ്പോഴെങ്കിലും ഓർക്കുമോ ഈ പാവം മത്സ്യത്തൊഴിലാളികളെ, അവരുടെ ഈ ധർമ്മസങ്കടങ്ങളെ? പൊതുവേ വെച്ചാൽ ജനങ്ങൾക്ക് ഒരു പിന്നെ ഈ മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിൽപ്പനക്കാരായാലും ശരി എല്ലാവരും ശരി, പക്ഷേ അതിന് ആ പ്രതിസന്ധിക്ക് ആരും മുന്നോട്ട് വരുന്നില്ല. പിന്നെ ഇത് കുറച്ച് കാലം ഇങ്ങനെ തുടരുന്നതെന്ന് മാത്രമല്ലാണ്ട് അങ്ങനെ ഒരു ജീവിച്ചു പോവാ എന്ന് ഇതിൻ്റെ അകത്തൊരു മെച്ചം ആർക്കും ആയിട്ട് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഈ ലൈഫിൽ ഇതിൻ്റെ ഒരു മെച്ചം വേണ്ടേ, അത് കിട്ടുന്നില്ല ആർക്കും. ഇതിൻ്റെ മേഖലയിൽ ഒന്നും കിട്ടുന്നില്ല. നമ്മൾക്ക് ഇപ്പോൾ മീൻ കിട്ടുമ്പോൾ അത് പൊതുവേ എന്ന് വെച്ചാൽ ഇവിടെ ഐസ് ഫാക്ടറി ഇല്ല, ആ ഐസ് പിന്നെ അവിടെ നിന്ന് പിന്നെ പഴയങ്ങാടി നിന്നോ പുതിയങ്ങാടി നിന്നോ എത്തിക്കണം, എല്ലാം കണ്ണൂരിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് എത്തിക്കണം. ഐസില്ലാന്ന് പറഞ്ഞിട്ട് മത്സ്യം കേടായി പോകുന്ന കുറേ സംഭവമുണ്ട്, ഒരുപാട് സംഭവമുണ്ട് ഐസില്ലാന്ന് പറഞ്ഞിട്ട്. അത് റെഡിക്ക് ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഐസില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കിട്ടുന്ന ഒരു മത്സ്യം അത് ജനങ്ങളിലേക്ക് പിന്നെ ഈ വിൽപ്പനക്ക് പോകാൻ പോലും അതിനൊരു സൗകര്യം ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ സർക്കാർ ഒരു മുൻകരുതൽ അതിന് എടുക്കണം. ഇപ്പോൾ പാലക്കോട് ഞാൻ ജോലി ചെയ്യുന്ന ഈ പാലക്കോട് ഹാർബറിൽ തന്നെ ഐസില്ലാന്ന് പറഞ്ഞിട്ട് രാത്രി കൊണ്ടാകുന്ന മത്സ്യം രാവിലെ വരെ കെട്ടിക്കിടന്ന സംഭവമുണ്ട്.
ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം അത് ഈ പാലക്കോട് മേഖലയും എട്ടിക്കുളം മേഖലയിലെ ആൾക്കാർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുമാത്രമല്ല തൊട്ടടുത്ത നീലീശ്വരം, നീലീശ്വരം ഇതേമാതിരി തന്നെ പ്രതിസന്ധി ഉണ്ടായാലും അത് ഇടത്തലക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അറിയുന്നുണ്ടത്. അത് മത്സ്യത്തൊഴിലാളികൾ അറിയുന്നുണ്ടത് ഈ ഇടത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനാണ് അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അത് അതിൻ്റെ മേഖലയിൽ എന്തെങ്കിലും സർക്കാർ ഇടപെടണം. അത് ഇടപെടാത്ത കാലം ഇതേമാതിരി പിന്നെയും ഉണ്ടാകും. നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഈ മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്നുണ്ട്. ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ മൂന്ന് മാസം ട്രോളിങ്ങിൻ്റെ ടൈമാണ്. ടൈം മാത്രമല്ല സർക്കാർ ആ ടൈമിന് ഒരു 1000 രൂപയോ 2000 രൂപ, 2000 രൂപക്ക് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എല്ലാവരും 50,000 30,000 ബാങ്കിൽ നിന്ന് 50,000 ലോൺ പേഴ്സണൽ ലോൺ കിട്ടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ അപ്പുറം ഇപ്പുറം ഒപ്പിട്ടിട്ട് പേഴ്സണൽ ലോൺ കിട്ടുന്നുണ്ട്. ആ ലോൺ അടക്കാൻ പറ്റായിട്ട് അതിൻ്റെ പലിശയും ഇതുമായിട്ട് അടക്കാൻ പറ്റായിട്ട് കുറേ ആൾ പ്രതിസന്ധിയിലാണ്. എന്ന് വെച്ചാൽ നമുക്കിത് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് വിശദീകരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണ്ടേ. നമ്മളിപ്പോൾ ഒരു ലോണിൻ്റെ കാര്യത്തിനായാലും ശരി, ഇപ്പം പിന്നെ ഈ വീലായാലും ശരി, ഇത് അടച്ചിട്ട് തീരുമ്പോഴൊക്കെ പിന്നെ അത് വീടുമ്പോഴൊക്കെ അടുത്ത സീസൺ വരും, പിന്നെ എടുക്കും ലോണ്, പിന്നെ എടുക്കും. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ആവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ സീറോയിൽ തന്നെ മത്സ്യത്തൊഴിലാളി പഴയ സീറോയിൽ തന്നെ. ഇപ്പോൾ നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 30-35 കിലോമീറ്റർ ചിലപ്പോൾ 40 കിലോമീറ്റർ എല്ലാം സഞ്ചരിക്കുന്നുണ്ട് നമ്മളെടുത്ത തൊഴിലാളികൾ. ഇപ്പോൾ നമ്മളെ കേന്ദ്ര സർക്കാർ വിദേശ കപ്പലുകൾക്ക് ആദ്യം 50-100 ആയിട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഡബിളോ ത്രിബിളോ അനുവദിച്ചിട്ടേ ഉള്ളൂ. വിദേശ കപ്പലുകൾ കണ്ടമാനം മത്സ്യം പിടിച്ചുകൊണ്ട് പോയി. ചില്ലറല്ല, ഒരു പാട് മീനാണ് അവർ പിടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് മത്സ്യസമ്പത്ത് വളരെ കുറവാണിപ്പോൾ. ആദ്യത്തെ ഉണ്ടത് ഒരു 20% ഇല്ല. അത് സർക്കാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ മേഖലയിൽ ജോലി എടുക്കുന്നില്ല, അതിനകത്ത് മാത്രമേ നിലനിൽക്കുള്ളൂ. ആ മേഖലയല്ലാണ്ട് അവർക്ക് അറിയില്ല, വേറെ ജോലിയുടെ അവസ്ഥ അറിയില്ല. അതിനെ ഒരു പരിഹാരം സർക്കാരിൻ്റെ മേഖലയിൽ നിന്ന് ഉണ്ടാവണം. പക്ഷേ അത് എത്ര പറഞ്ഞാലും അതൊരു മാറ്റം കാണുന്നില്ല. പേപ്പറിലും മീഡിയകളിലെല്ലാം അതിൻ്റെ ചർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ടൈമിന് ആ ചർച്ച ചെയ്തിട്ട് അത് പോകുന്നതല്ലാണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഇത് കാണുന്നില്ലത്. എന്ന് വെച്ചാൽ നിരന്തരം നമ്മൾ അനുഭവിക്കുന്ന വേദന എന്ന് വെച്ചാൽ മത്സ്യസമ്പത്ത് നല്ലോണം കുറയുന്നുണ്ട്. ഈ സീസണിലാണ് കുറച്ച് മത്സ്യം കിട്ടൽ. ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ മത്സ്യസമ്പത്ത് കുറയും. നമ്മളിപ്പോൾ പേപ്പറിലെല്ലാം കാണുന്നത് വിഷമില്ല മത്സ്യം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് മാറ്റുന്നത് അവസ്ഥ വന്നത് എന്തുകൊണ്ടെന്ന് അറിയാം. ഈ പ്രശ്നം കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം നാട്ടിൽ മത്സ്യം വെച്ചിട്ട് വേറെ രാജ്യത്തു നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. തീർച്ചയല്ലേ, അത് പല കെമിക്കലും ചേർത്തിട്ട് ഇവിടെ മത്സ്യമായിട്ട് വിൽക്കുന്നത് അത് ജനങ്ങൾക്ക് വളരെ മോശപ്പെട്ട രീതിയിലാണ് നടക്കുന്നത്. വളരെ ആ ജനങ്ങൾക്കിടയിലെ ചെറിയ കുട്ടികൾക്ക് പോലും ബാധിക്കുന്നത്. നമ്മളിവിടെ മത്സ്യമുണ്ട്, പക്ഷേ വിദേശ കപ്പലുകൾക്ക് അനുവദിച്ചു കൊടുത്ത്. വിദേശ കപ്പലുകൾക്ക് അനുവദിച്ചു കൊണ്ടല്ലേ അത് ഇത്രയും പ്രശ്നം വന്നത്. മത്സ്യം പിടിച്ച് കുറേ ആൾക്കാർ മരിച്ചു. മിടുക്കരെന്ന് വെച്ചാൽ നല്ല മിടുക്കരായ മത്സ്യത്തൊഴിലാളി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, വല്ല മുഹമ്മദ് ഖാൻ നമ്മൾ പറയും. അയാൾ കണ്ണിൻ്റെ കാഴ്ച കേൾവി മരിക്കുന്നവരെ ഒരു പല്ല് പോലും കൊയ്തിട്ടില്ല. അത്രയും നല്ല മനുഷ്യനാണ്. നമ്മൾ അവരെ അയാളെ ഇപ്പോൾ മരിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ആ വല മരിക്കുന്നവരയാൾ വല തുന്നയും ഇതാക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെല്ലാം മരിച്ചുപോയി. അവരെല്ലാം അനുഭവ സമ്പത്ത് അതേമാതിരിയാണ് നമ്മളെ ലൈഫും പോകുന്നത്. ഞങ്ങൾക്ക് രോഗം പൊതുവേ കുറവാണ്. ഈ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്ക് രോഗം കുറവുണ്ട്, പക്ഷെ കുറവാണ്. എന്നാലും നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം ജീവിക്കാൻ പറ്റുന്ന പാട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ മൊത്തമുള്ള ജനങ്ങളുമായിട്ടുള്ള ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സീറോ തന്നെയാണ്. ഇപ്പോൾ ഈ മൊത്തമില്ല, നമ്മൾ എല്ലാ ജനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും സീറോ ആണ് മത്സ്യത്തൊഴിലാളികൾ. ഇത്രയും വർഷമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ എത്താൻ പറ്റിയില്ല. കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ആരോ തുറന്നു പറയുന്നില്ല എന്നേയുള്ളൂ. ഈ മേഖലയിൽ കുറേ ആൾ തുറന്നു പറയുന്നില്ല എന്നേയുള്ളൂ. തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരോട് പറയാൻ? പിന്നെ പൊതുവെ ഇക്കാര്യത്തിൽ മത്സ്യമേഖലയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് പിന്നേക്കാണ്. പക്ഷേ ഇപ്പം വിദ്യാഭ്യാസമുള്ള പിള്ളേർ തന്നെ കുറച്ച് ഈ മേഖലയിലുണ്ട്. അവരാണെങ്കിലും ഒരു അവർക്കെങ്കിലും ഒരു മാറ്റം വരുമെന്ന്, സമൂഹത്തിൻ്റെ ഇടയിൽ ഈ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്കും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുക, അത്രയുള്ളൂ. അന്നന്ന് കടലിൽ പോയില്ലെങ്കിൽ കുടുംബത്തിൽ അടുപ്പിൽ തീയെരിയില്ലെന്ന സ്ഥിതിയിൽ കഴിയേണ്ടി വരുന്ന പാവം മത്സ്യത്തൊഴിലാളികളുടെ ദുരിത ജീവിതങ്ങൾ തേടിയുള്ള നമ്മുടെ അന്വേഷണ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും.